ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹാർദ്ദ സമൂഹമാണ് രാജസ്ഥാനിലെ ബിഷ്ണോയ് ഗോത്ര സമൂഹം. പ്രകൃതിയോടും വന്യജീവികളോടും ഇണങ്ങിയുള്ള ഇവരുടെ ജീവിതം രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ്. ബിഷ്ണോയ് ഗോത്രത്തിലെ തന്നെ അംഗമാണ് 81-കാരനായ റാണാറാം ബിഷ്ണോയി. കഴിഞ്ഞ 50-ലേറെ വർഷമായി ദിവസവും മരങ്ങൾ നടുകയാണ് ഇദ്ദേഹം. ഒരിക്കൽ മരുഭൂമിയായിരുന്ന ജോധ്പൂറിന് സമീപമുള്ള ഏക്കൽഖോരി ഗ്രാമത്തെ ഇന്ന് ഹരിതാഭമാക്കി മാറ്റിയത് റാണാറാമിന്റെ അരനൂറ്റാണ്ടിലേറെ നീണ്ട പരിശ്രമമാണ്. ജോധ്പൂർ നഗരത്തിന് സമീപമുള്ള ഗ്രാമത്തിലാണ് റാണാറാം ബിഷ്ണോയുടെ വീട്. 53 വർഷത്തിനിടെ 10 ഏക്കർ ഭൂമിയിലായി റാണാറാം ബിഷ്ണോയി നട്ടുപിടിപ്പിച്ചത് ഏകദേശം 50,000 മരങ്ങളാണ്. മരങ്ങൾക്ക് പുറമെ ചെറു സസ്യങ്ങളും റാണാറാം മറ്റു പ്രദേശങ്ങളിലായി നട്ടു വളർത്തുന്നുണ്ട്. റാണാറാമിന്റെ മകൻ വിഘ്നേശാണ് അദ്ദേഹത്തിന്റെ പ്രധാന സഹായി. മരങ്ങൾ വളർന്നതോടെ ഒരിക്കൽ മണൽപ്പരപ്പാക്കാൻ ഒരുങ്ങി നിന്നിരുന്ന ഈ പ്രദേശം ഇന്ന് ഹരിതാഭമായി മാറിയിരിക്കുകയാണ്. ഈ പ്രായത്തിലും റാണാറാം വിശ്രമത്തിന് തയ്യാറല്ല. ഇപ്പോഴും ദിവസേന 5 മരങ്ങളെങ്കിലും നട്ടുപിടിപ്പിക്കും. മരം നടുന്നതിലല്ല, പരിപാലിക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് റാണാറാം പറയുന്നു. പ്രത്യേകിച്ച് വെള്ളം കിട്ടാക്കനിയായ മണൽപ്പരപ്പിൽ, പലയിടങ്ങളിലും മണൽപ്പരപ്പിൽ തന്നെയാണ് മരം നട്ടു വളർത്തിയത്. ദിവസേന 3 മുതൽ 5 കിലോമീറ്റർ വരെ നടന്നു പോയാണ് റാണാറാം ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത്. മുൻപ് നടത്തം ഒരു പ്രശ്നമായിരുന്നില്ലെങ്കിലും പ്രായമായതോടെ നടക്കുന്നതിന് ഇപ്പോൾ റാണാറാമിന് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് ചെയ്തിരുന്ന പോലെ സ്വന്തം കിണറിൽ നിന്നും ഇപ്പോൾ റാണാറാം വെള്ളം ചുമന്നുകൊണ്ട് പോകാറില്ല. തന്റെ ചെറുവനത്തിന് സമീപം തന്നെയുള്ള സുഹൃത്തിന്റെ കുഴൽ കിണറിൽ നിന്നാണ് ഇപ്പോൾ വെള്ളമെടുക്കുന്നത്. ഇതിനു പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. മുമ്പ് വേനൽക്കാലത്ത് ഈ കിണറിൽ നിന്ന് പലപ്പോഴും വെള്ളം ലഭിക്കാറില്ലായിരുന്നു. എന്നാൽ റാണാറാമിന്റെ മരങ്ങൾ വളർന്ന് ഒരു ചെറുവനമായി മാറിയതോടെ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി വെള്ളത്തിനിവിടെ ക്ഷാമം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ റാണാറാമിന് ഈ കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് ഇപ്പോൾ നിയന്ത്രണങ്ങളുമില്ല. മണൽ കുന്നുകൾക്ക് നടുക്ക് പച്ച വിരിച്ചു നിൽക്കുന്ന റാണാറാമിന്റെ ഈ ഭൂമി കാഴ്ചക്കാരിൽ അത്ഭുതം സൃഷ്ടിക്കും. ചുറ്റും മണലാണെങ്കിലും ഈ പ്രദേശത്ത് മാത്രം മണൽ പരപ്പില്ല, മറിച്ച് ഉറച്ച മണ്ണും മണ്ണിലാകെ പച്ച നിറവും. രാജസ്ഥാനിലെ വൃക്ഷമനുഷ്യനെന്നാണ് രാജ്യാന്തര തലത്തിൽ റാണാറാം അറിയപ്പെടുന്നത്. റാണാറാം മരം നട്ടുപിടിപ്പിച്ച പ്രദേശത്തെ മണ്ണിൽ പലപ്പോഴും നനവ് പോലും തൊട്ടനുഭവിച്ചറിയാം. അധികം ജലം ആവശ്യമില്ലാത്ത പ്രദേശത്തിന് അനുയോജ്യമായ വൃക്ഷങ്ങളാണ് റാണാറാം നട്ടു വളർത്തുന്നത്. മരങ്ങൾ തനിക്ക് ദൈവത്തെ പോലെയാണെന്നാണ് റാണാറാം പറയുന്നത്. അവയെ പരിപാലിക്കുന്നതാണ് തന്റെ പ്രാർത്ഥന. അവയ്ക്ക് നൽകുന്ന വെള്ളമാണ് തന്റെ വഴിപാടെന്നും റാണാറാം വിശദീകരിക്കുന്നു. പലപ്പോഴും ഗ്രാമത്തിലെ കുട്ടികളെയും മരം നടുന്നതിനായി റാണാറാം കൂടെ കൂട്ടാറുണ്ട്. ഒരു മരം നടുന്നതിന് കുട്ടികൾക്ക് 2 രൂപ വെച്ച് നൽകുമെന്നാണ് റാണാറാം പറയുന്നത്. നടുന്നതിനാവശ്യമായ വൃക്ഷത്തൈകൾ റാണാറാം തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വൃക്ഷങ്ങളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന കായകൾ സൂക്ഷിച്ചു വയ്ക്കും. അവയിൽ അനുയോജ്യമായവ നട്ടു വളർത്തും. ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ അവയെ മരുഭൂമിയിൽ കൊണ്ടുപോയി നടും. ഒരുവിധം വളർച്ചയെത്തും വരെ അവയ്ക്ക് തണലും നൽകും. 1965 ബിഷ്ണോയികളുടെ ഉത്സവമായ മൂംകാമാണ് റാണാറാമിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. മൂംകാമിൽ പരിസ്ഥിതിയോടിണങ്ങിയ ബിഷ്ണോയികൾ ജീവിക്കേണ്ടതിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ റാണാറാമിലെ പരിസ്ഥിതി പ്രവർത്തകനെ ഉണർത്തി. മൂംകാം ആഘോഷങ്ങൾ പൂർത്തിയാകും മുമ്പേ തന്നെ റാണാറാം തന്റെ ആദ്യത്തെ മരത്തെ നട്ടിരുന്നു.